ജോർജിനെ നേതാവായി അംഗീകരിക്കാൻ മടിക്കേണ്ടതില്ല. മൂന്ന് രാഷ്ട്രീയ മുന്നണികളെ തോൽപ്പിച്ച് വൻഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടും പി സി ജോർജിനെ മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയക്കാരും അകറ്റി നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു കാര്യം വ്യക്തമാണ്, പി സിയിൽ നിലനിൽക്കുന്ന സത്യസന്ധതയും നിർഭയത്വവും നിഷ്കളങ്കതയും തന്നെ. അദ്ദേഹത്തിലെ ഈ ഗുണങ്ങൾ മറ്റു പലരെയും അസ്വസ്ഥമാക്കുന്നു. വിശുദ്ധ ബൈബിളിൽ മോശ എന്നൊരു കഥാപാത്രമുണ്ട്. ഈജിപ്തിൽ അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ബലഹീന പാത്രമാണ് മോശ. ഒരു ഇസ്രായേൽക്കാരനെ മർദ്ദിക്കുന്ന ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തവനാണ് മോശ. കൊലപാതകത്തിൽ സ്വന്തം ജനം കുറ്റപ്പെടുത്തിയപ്പോൾ ഒളിച്ചോടിയ മോശയെ ദൈവം ഇസ്രായേലിലൂടെ നേതാവായി വിളിച്ചു. രാജ്യപുരോഗതിക്ക് ഏറെ സംഭാവന ചെയ്ത ക്രൈസ്തവ സമൂഹം കേരളത്തിൽ രണ്ടാം തരക്കാരായി അവഗണിക്കപ്പെട്ടിട്ടും ജനപ്രതിനിധികളായ മേൽനോട്ടക്കാരും മേൽപ്പട്ടക്കാരും ജനത്തിനു വേണ്ടി രംഗത്ത് വരാതിരുന്നപ്പോൾ ദൈവമുയർത്തിയ ജനപ്രതിനിധിയാണ് പി സി ജോർജ്. ഭരണകൂടത്തിന്റെ കള്ളക്കളിയും വേട്ടയാടലിനും പിടികൊടുത്തിട്ടും നിയമപരമായി ഇങ്ങനെ വിട്ടയക്കപ്പെട്ടത് നിയമനിർമ്മാതാവ് തന്നെ അതിന്റെ വ്യാഖ്യാനത്തിലെത്തി എന്നാണ് വിശ്വാസ സമൂഹം വിശ്വസിക്കുന്നത്. ആലപ്പുഴയിലെ കൊലവിളി ജാഥയിൽ മുഴങ്ങിയ മുദ്രാവാക്യത്തിലെ കുന്തിരുക്ക പുക മാധ്യമങ്ങളുടെയും ചില മേൽപ്പട്ടക്കാരുടെയും കണ്ണു തുറപ്പിച്ചു. കുന്തിരുക്കം ഞങ്ങളിപ്പോൾ ഓൺ ചെയ്യാനിരുന്നതല്ല എന്നാണ് അവരുടെ ഒരു നേതാവ് പറഞ്ഞത്. എന്നിട്ടും കുന്തിരുക്കം ഇപ്പോൾ പുകയാൻ പി സി ജോർജിന്റെ കൈത്തിരി കാരണമായിട്ടുണ്ട്. പി സി ജോർജിന്റെ പ്രസംഗത്തിൽ വർഗീയത ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പലരും ഒളിവിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറയുന്നത് കലാപമുണ്ടാക്കുന്നതാണ് എന്നാണ് ഭരണകൂടത്തിന്റെ ഭാഷ്യം. കള്ളക്കടത്തും ഇതര മതനിന്ദയും കൊലപാതകങ്ങളും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ കലാപമുണ്ടാക്കുന്നവരുടെ പക്ഷം പിടിക്കുന്ന ഭരണകൂടമാണ് കലാപത്തിന് കുടപിടിക്കുന്നത്. പി സി ജോർജിന്റെ നേതൃത്വത്തിൽ അത് അവസാനിപ്പിക്കുവാനുള്ള ശ്രമമാണ്. സംശയിക്കുന്നവരോട് കർത്താവിന്റെ ദൂതൻ വന്നു പറയും, പി സി ജോർജിനെ നേതാവായി സ്വീകരിക്കാൻ മടിക്കേണ്ടതില്ല. ഡൊമിനിക് സാവിയോ വാച്ചാച്ചിറയിൽ, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.